नोटिफिकेशन अटी वीडियो अब इनके चलिए मनस मम्मी इन ऐसा इंस्टेंट गुलाब जामुन രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗുലാബ് ജാമുൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് ബ്രെഡും കുറച്ച് പാലും. അപ്പം ബ്രെഡ് ഞാൻ സൈഡെല്ലാം കട്ട് ചെയ്ത് ദേ ആ ബ്രൗൺ സൈഡെല്ലാം മാറ്റിയിട്ട് ദേ ലെവലാക്കിയിട്ടുണ്ട്. ഞാനൊരു 12 സ്ലൈസ് ഓഫ് ചെറിയ ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ ബ്രെഡാണെങ്കിൽ ഒരു 8 സ്ലൈസൊക്കെ മതിയാവും. ഞാൻ ഇതൊരു 12 സ്ലൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കളയൊന്നും വേണ്ട, നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം അത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇതിനി ക്രംസ് ആക്കണം. നമുക്ക് ബ്ലെൻഡറിൽ ഇട്ട് പൊടി ബ്രെഡ് ക്രംസ് ആക്കാം. സോ ലെറ്റ്സ് ഗോ. ഇത് ബ്രെഡ് ക്രംസ് ആവുകയാണ്. ബ്രെഡ് ക്രംസ് റെഡിയായി. ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ബൗളിലേക്ക് മാറ്റിയിട്ട് കുറേശ്ശെ ഇപ്പോൾ ഞാനൊരു കാൽ കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കണം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ തീരുമാനിച്ച പെട്ടെന്ന് എന്താ ഒരു സ്വീറ്റ് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ആയില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം എരിവുള്ള സാധനങ്ങളൊക്കെയല്ലേ ഉണ്ടാക്കിയത്. അപ്പം ഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഹാർഡും അല്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റും അല്ല. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇതിന് പാടയോടുകൂടിയ പാൽ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. പാട എടുത്ത പാലിനെക്കാട്ടിലും നല്ലത് പാടയോടുകൂടിയ പാല് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ പാല് കൂടി പോയാൽ സംഭവിക്കാം? പാല് കൂടിപ്പോയാൽ ഇത് ഭയങ്കര ലൂസായിരിക്കും, പൊട്ടി പൊട്ടി പോകും. അത് കാരണം നല്ല നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആ ഇനി നമ്മളിത് ഫ്രൈ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ്ടേ. ഗുലാബ് ജാമുന്റെ ഒരു ഷുഗർ സിറപ്പിന് ഇവിടെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര, ഒന്നര കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഷുഗറും ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കും കേട്ടോ. ചെറുതായിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വയ്ക്കാം. പിന്നെ ഒരു ഷുഗർ സിറപ്പിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫ്രൻ, കുങ്കുമപ്പൂവ്. ഈ സാഫ്രൻ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. സാഫ്രൻ എനിക്ക് സാഫ്രൻ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഷുഗർ എല്ലാം നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. നമുക്കത് ഒന്ന് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂടി അങ്ങ് വെക്കാം. നമ്മുടെ ജാമുൻസ് റെഡി ആകുമ്പോഴത്തേക്കിനും അത് ചെറു ചൂട് വേണം. അത് കാരണമാണ് ഞാൻ അത് സിമ്മിലിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ജാമുന്റെ ബാറ്ററിന്റെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്നിട്ട് ആ ബോൾസ് ഇത്രയും നല്ല കണ്ടീഷനിൽ വരണം കേട്ടോ. ഇങ്ങനെ വരണം കേട്ടോ. അതെ, മുട്ടയുടെ ഉണ്ണി പോലെ ഉണ്ട്. അതെ, ബ്രേക്കൊന്നും ചെയ്യാത്ത രീതിയിൽ. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമില്. അപ്പൊ നമുക്ക് കുറച്ച് ഒരു ജാമൻ മിക്സ്ചർ ഇതിനകത്ത് ഇട്ട് നോക്കാം. ഏകദേശം കറക്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇടുവാണ് ഫ്രൈ ആയി വരാൻ. ജാമുൻസ് റെഡി ആയിക്കണ്ടോ. അത് നല്ല ബ്രൗണിഷ് നിറമായി. അപ്പൊ നമുക്ക് വാങ്ങി ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് ഉപയോഗിക്കാം. ഞാൻ ജാമുൻസ് വറുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ഹോട്ട് മീഡിയം ചൂടുള്ള ഒരു ഷുഗർ സിറപ്പാണ്. അപ്പൊ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട്
സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെമ്മിക്കുട്ടി ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ടെക്സ്ചർ ഒക്കെ പറയും നല്ല സോഫ്റ്റ് ആണ് നല്ല സ്വീറ്റ് ആണ് നിങ്ങളുടെ ചാനൽ ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ചെയ്യുക ഇതുപോലെ ഇനി ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് വരാൻ കിടക്കുന്നു സോ സ്റ്റേ ട്യൂൺഡ് ബൈ ബൈ